അങ്ങനെ ഒരു ഘട്ടത്തിലാണ് കൂടുതൽ ഡീസലുള്ള കിരീറ്റിലെ ആ ഡീസൽ കത്തിച്ചു കളയാനുള്ള നടപടിയിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയതും. ആ നടപടിയാണ് ഇന്നിപ്പോൾ നടന്നത്. ശരിക്കും ഭീകരമായ ഒരു കാഴ്ചയായിരുന്നു. ഞാൻ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു കിണർ, ഈ ഒരു പ്രദേശത്തെ ഡീസൽ കലർന്ന ഏറ്റവും അധികം ഡീസലിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ഒരു കിണറാണ് ഇത്, സേക്രഡ് ഹാർട്ട് കോൺവെന്റിലെ കിണർ. ഈ കിണറ്റിലെ ഡീസലാണ് ആദ്യം കത്തിച്ചു കളഞ്ഞത്. മറ്റൊരു കിണറിൽ ആദ്യം പരിശോധന നടത്തിയെങ്കിലും അവിടെ കത്തിക്കാനുള്ള ഡീസൽ ഉണ്ടായിരുന്നില്ല. അത് കിണറിലെ വെള്ളം ഒരുപാട് തവണ മാറ്റിയതിന് ഡീസലിന്റെ സാന്നിധ്യം കുറവായിരുന്നു. ഏതാണ്ട് ഒരു 15 മിനിറ്റ് മാത്രമാണ് തീ കത്തിക്കാൻ നടപടി ഉണ്ടായെങ്കിലും വലിയ തോതിലുള്ള ഒരു അഗ്നിബാധ തന്നെ, ഡീസലിന്റെ അളവ് തന്നെ കത്തിപ്പോകുന്ന ഒരു സാഹചര്യം, ഒരു കിണ ഒരു തെങ്ങ് പൂർണ്ണമായിട്ടും തെങ്ങിന്റെ തല വരെ കത്തിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്രയും അധികം ഡീസൽ ഇതിലുണ്ടായിരുന്നു. നമ്മുടെ പ്രദേശത്തെ മെമ്പർ അനിൽ പുലിപ്ര ചേരുന്നുണ്ട്. വലിയൊരു നടപടിയായിരുന്നു ഇപ്പൊ പൂർത്തിയായിട്ടുള്ളത് അല്ലെ? അല്ല, ഞങ്ങളൊരു 15 ദിവസമായിട്ട് ഇതിന്റെ ഉള്ളിലെ വെള്ളം നമ്മള് എണ്ണ കമ്പിക്കാരെ കൊണ്ട് ഇത് ഒഴിവായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അത് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഒരു രീതിയിലൊരു വിജയം നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ നിർദ്ദേശപ്രകാരം കളക്ടർ ഇന്നലെ ഇങ്ങനൊരു കാര്യങ്ങളിലേക്ക് തിരിഞ്ഞത്. അതിപ്പോൾ ഏകദേശം ഇവിടെ 6 കിണറുകൾ പൂർണ്ണമായിട്ടും ഡീസലിന്റെ അംശമുണ്ട്. ഇത് നമ്മൾ 2 കിണറാണ് നമ്മളിത് നോക്കിയേക്കുന്നത്. ഇതിപ്പോൾ കോൺവെന്റിന്റെ ഈ കിണറാണ്. ഇപ്പോൾ ഈ സംഭവം നടന്നതിന് ഏകദേശം 800 കിലോമീറ്റർ അപ്പുറത്താണ് ഈ കിണർ. ഇതിന്റെ താഴോട്ട് ഏകദേശം 500-600 കിലോമീറ്ററിന്റെ അപ്പുറത്താണ് ബാക്കിയുള്ള 4 കിണറും സ്ഥിതി ചെയ്യുന്നത്. എല്ലായിടത്തും പൂർണ്ണമായിട്ടും തന്നെ ഡീസലിന്റെ അംശമുണ്ട്. പക്ഷേ ഉറവയുടെ ലഭ്യത, വെള്ളം ലഭ്യത കൂടിക്കൂടി വരുന്നത് കൊണ്ടാണ് എന്നാന്ന് വെച്ചാൽ ഇത് കത്താനായിട്ടുള്ള പ്രയാസം വന്നത്. ഇത് കത്തിച്ചതുകൊണ്ട് മാത്രം ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുന്നില്ല. ഇതൊക്കെ താൽക്കാലികമായിട്ടുള്ള വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയും ജില്ലാ ഭരണകൂടങ്ങൾ ഇടപെട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാര്യങ്ങൾ നമ്മുടെ വാർഡിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തരണം. ഇത് കൃഷി സംബന്ധമായ കാര്യങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ കൃഷി സംബന്ധമായ കാര്യങ്ങളും ഉണ്ട്. അതിന് ഉന്നത കൃഷി ഓഫീസർ അടക്കമുള്ള ഉന്നത ആളുകളെ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്തിട്ട് അതിന്റെ പരിഹാരങ്ങൾ നമ്മൾക്ക് കണ്ടു തരണം. വളരെ ബുദ്ധിമുട്ടായ ഒരു വിഷയങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഡീസല് ഇതിലെ ഒരു കിണറ്റിലെ ഡീസൽ കത്തിച്ച് കളയുന്നതുകൊണ്ട് കൂടുതൽ അളവിലുള്ള ഡീസൽ കത്തിപ്പോയി എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. അതെ, ഇതൊരു താൽക്കാലികമായിട്ടുള്ള സംഭവം മാത്രമേ ഉള്ളൂ. ഇതിനിപ്പോ മഴയുടെ ലഭ്യത ആയി കഴിഞ്ഞാൽ ഇത് ഒഴുക്കുകൾ പിന്നെയും പിന്നെയും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോ ഒരു കിണറിൽ മാത്രമുള്ള സംഭവമാണ് നമ്മൾ കണ്ടേക്കുന്നത്. ബാക്കി 4 കിണറോളം കാര്യങ്ങൾ ഇനിയും അവിടെ ഇതേപോലെ കത്തിക്കാനുള്ള ഡീസൽ ഇല്ലാന്നും പറയുന്നുണ്ട്. അത് ടെസ്റ്റ് ചെയ്യുകയും നോക്കിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അത് ഇതുവരെ അങ്ങനെ ആ കിണറിലേക്ക് കൂടുതൽ ആളുകൾ പോയിട്ട് നോക്കലോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റേതായ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ട് പ്രശ്നങ്ങളാണ് ഇനി പരിഹരിക്കേണ്ടത്. ഒന്ന് കുടിവെള്ള പ്രശ്നം, രണ്ട് കാർഷിക വിളകൾക്കുണ്ടായ നാശത്തിന്റെ പരിഹാരം അല്ലെ? കുടിവെള്ളത്തിന് നമ്മുടെ വാർഡിൽ നമ്മളെല്ലാ ഈ സംഭവം നടന്ന ഉടനെ തന്നെ നമ്മളെല്ലാ വീടുകളിലും നമ്മൾ പൈപ്പ് ലൈൻ ഇട്ട് നമ്മൾ വെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ ഏർപ്പെട്ടിട്ടുണ്ട്. ബാക്കി ഇവിടെ ഉള്ള ഈ ഒരു പ്രശ്നങ്ങളെ, ഈ ഒരു കത്തിക്കൽ കൊണ്ട് മാത്രം ഈ ഒരു വിഷയങ്ങൾ തീർന്നിട്ടില്ല. ഇവരൊക്കെ ഉള്ള ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ പോലീസ് ഇതുവരെ നമുക്ക് FIR ഇടാൻ വേണ്ടി തയ്യാറായിട്ടില്ല. എന്താ കാരണം പറയുന്നത്? പോലീസുകാർ അങ്ങനെയുള്ള ഒരു മുട്ടാത്തർക്കങ്ങൾ ഓരോന്നും കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. FIR ഇട്ടെങ്കിൽ മാത്രമേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും ഇരകൾക്ക് എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങളോ കിട്ടുകയുള്ളൂ. ഇത് ഭീമമായ നഷ്ടങ്ങളാണ്. ഒരു പ്രദേശം മൊത്തം നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയകളിലേക്ക് ഇത് ഒരു ഡീസലിന്റെ ഒരു അംശം കത്തിച്ചിട്ടോ കുറച്ച് കുടിവെള്ളം എത്തിച്ചിട്ടോ ഇവരുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തീരുന്നില്ല. ഇതൊരു പ്രദേശം മൊത്തത്തിലുള്ള ഒരു പ്രശ്നം. ഡീസലിന്റെ സാന്നിധ്യം വർഷങ്ങളോ നിലനിൽക്കും? അത് 7 നിലനിൽക്കുമെന്നാണ് ഇപ്പം അതിന്റെ സയന്റിഫിക്കുകാർ വന്ന് പറഞ്ഞേക്കുന്നത്. അത് എത്രത്തോളം ആവും നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓരോ പ്രദേശത്തിന്റെ അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിലവില് സർക്കാരിന്റെ നടപടികൾ എത്രമാത്രം തൃപ്തിയുണ്ട് നിങ്ങൾക്ക്? സർക്കാർ കളക്ടർ ഉന്നത ഉദ്യോഗസ്ഥരെ വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നുണ്ട്. പക്ഷെ നമുക്ക് അത് ചെയ്യുന്നതനുസരിച്ചുള്ള പ്രാവർത്തികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അത്ര നമുക്കൊന്നും ആകുന്നില്ല. പക്ഷെ അത് കൂടുതൽ അതിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ ആദ്യമായിട്ടായിരിക്കും ഒരു പ്രതിസന്ധി നേരിടുന്നത് അല്ലേ? അതെ, ആദ്യമായിട്ടാണ് ഈ പ്രദേശത്തും ഈ എണ്ണ കമ്പനിക്കാർ അടക്കം ഈ ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻകാർ ആണ് അവർക്ക് ഇങ്ങനെ ഒരു സംഭവം അവർ ആദ്യമായിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഈ നയാര കമ്പനിയുടെ ടാങ്കറാണ് ഇവിടെ മറിഞ്ഞേക്കുന്നത്. ആ കമ്പനിയിലെ ആളുകൾ ഇതുവരെ ഈ പ്രദേശത്ത് വരികയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊരു അവരൊരു ട്രാൻസ്പോർട്ടേഷന്റെ തലയിലോട്ട് ഇത് കെട്ടിവെച്ചേക്കുവാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അത് നയാര കമ്പനി ഇതിനകത്ത് ഇടപെട്ടിട്ട് ഇവർക്ക് ഒന്നുമില്ലെങ്കിൽ അവർ ഇത്രയും വലിയൊരു വിപത്തായ ഒരു വിഷയം ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ അവരൊരു ഈ പ്രദേശം വന്ന് കാണാനുള്ള ഒരു മനസ്സെങ്കിലും അവർ ചെയ്യണമെന്നാണ് ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ നമ്മുടെ ഒരു ആവശ്യം. വളരെ പ്രസക്തമായ ആവശ്യമാണ് മെമ്പറായുള്ള അനിൽ പുലിപ്ര ഉന്നയിച്ചിട്ടുള്ളത്. കാരണം ഇതൊരു കിണറിലെ ഈ വെള്ളം അല്പം കത്തിച്ചു കളഞ്ഞതുകൊണ്ട് മാത്രം ഈ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നു. കാരണം ഈ ഒരു മേഖലയിലെ പല ഭൂഗർഭ ജലസ്രോതസ്സുകളിൽ ഡീസലിന്റെ സാന്നിധ്യം നിലവിൽ തന്നെ ഉണ്ട്. അത് എത്രമാത്രം ഗുരുതരമായ സാഹചര്യം തീർക്കുമെന്ന് പറയാനാകില്ല. അതോടൊപ്പം തന്നെ വർഷങ്ങളെടുക്കും ഈ മേഖലയിൽ നിന്നും ഡീസലിന്റെ സാന്നിധ്യം മുഴുവനായിട്ടും ഇല്ലാതെയാകാൻ. അപ്പോൾ അത്രയും കാലം ഈ ഒരു മേഖലയിലെ കുടിവെള്ളം അതുപോലെ
അതുപോലെ തന്നെ കൃഷി, ഇതിനെയൊക്കെ തന്നെ ഈ ഒരു ഡീസലിന്റെ സാന്നിധ്യം ഏറെ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. നമ്മളൊപ്പം ബിജു ചേർന്നത്, ബിജുവിന്റെ കിണറ്റിലാണ് ആദ്യമായിട്ട് ഡീസൽ കലർന്നത് കണ്ടെത്തിയതും ആദ്യം ഇന്ന് ഇപ്പോ അഗ്നിശമനസേന വന്ന് നോക്കിയതും താങ്കളുടെ കിണറിലാണല്ലേ? ആ, നമ്മുടെ കിണറ്റിലായിരുന്നു. കാരണം കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മുടെ കിണറ്റിലായിരുന്നു ഏറ്റവും കൂടുതൽ ഡീസലിന്റെ സാന്നിധ്യം കണ്ടിരുന്നത്. പക്ഷെ പിന്നീട് നമ്മുടെ മഴ വന്നു, ഉറവയൊക്കെ വന്നു, വെള്ളം കൂടിയപ്പോൾ അതിന്റെ ഉറവയുടെ സാന്നിധ്യം കൂടിയതുകൊണ്ട് അത് താഴത്തെ കിണറിലേക്ക് ഒഴുകി പോവുകയുണ്ട്. അതുകൊണ്ട് നമുക്കവിടെ കത്തിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. പിന്നെ അതിനകത്ത് ഇപ്പോൾ കുറച്ച് മേലൊരു പാട പോലെയുണ്ട്, അത് ഫ്ലോട്ടിംഗ് പമ്പ് ഉപയോഗിച്ച് ഫയർ ഫോഴ്സുകാർ പറഞ്ഞത് അത് നമുക്ക് മാറ്റി അത് വേറെ ടാങ്കിലേക്ക് മാറ്റിയ ശേഷം വെള്ളം പരിശോധിച്ച് ബുദ്ധിമുട്ടില്ല എങ്കിൽ നമുക്കത് മാറ്റാൻ പറ്റും എന്നാണ് പറയുന്നത്. ഒരു കൃഷിക്കാരൻ കൂടിയാണല്ലോ താങ്കൾ, താങ്കളെ കൃഷി വിളകൾക്കൊക്കെ ഈ ഒരു ഡീസൽ കലർന്ന വെള്ളം എത്രമാത്രം നാശം ഉണ്ടാക്കിയിട്ടുണ്ട്? എന്നെ സംബന്ധിച്ച് നമ്മളൊരു വലിയൊരു ആശങ്കയാണ്. കുടിവെള്ളം നമുക്ക് എവിടെന്നെങ്കിലും ഒക്കെ കിട്ടിയെന്നോ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി സഹായിച്ച് കിട്ടിയെന്ന് വരും. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ ഈ കാർഷിക മേഖല, നമ്മൾ കൃഷിയെ ഉപജീവനമായി സ്വീകരിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കവുങ്ങ ജാതിയൊക്കെ നമുക്ക് നനച്ചും കൃഷി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് വന്ന വഴികളിലെ ഇത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് എത്രത്തോളം നമുക്ക് ദോഷമാകുമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വലിയ ആശങ്കയാണ്. ഇപ്പോൾ എല്ലാവരും വന്നു പറയുമ്പോഴും ഈ കാർഷിക മേഖലയുടെ വരും കാലഘട്ടങ്ങളിൽ എന്ത് സംഭവിക്കും എന്ന് പറയുന്നതിനായിട്ടൊരു ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇൻഷൂർ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ വിളകൾ 30 വർഷമായി 40 വർഷമായി തെങ്ങുകൾക്കൊന്നും ഇൻഷുറൻസ് തരാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല എന്നാണ് അവർ പറയുന്നത്. കൃഷി വകുപ്പിൽ നിന്ന് തന്നെ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യത്തിൽ വളരെയധികം ഒരു ആശങ്കയുണ്ട്. തീർച്ചയായും ഇവിടുത്തെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമാവുന്നില്ല, ആശങ്കകളൊക്കെ നിലനിൽക്കുക തന്നെയാണ്. ഒരു നടപടി ഇന്നിപ്പോൾ ഡീസൽ കത്തിക്കാനുള്ള നടപടികൾക്ക് തുടക്കമായി, അത് ആദ്യഘട്ടത്തിൽ വലിയ തോതിൽ തന്നെ വിചാരിച്ചവർ നടപ്പിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇനിയും സർക്കാരിന്റെ ഭാഗത്തുനിന്നും പിന്തുണ വേണം എന്ന് തന്നെയാണ് ഈ നാട്ടുകാർ പറയുന്നത്. അനുമോദ, ഈ ഒരു ശാശ്വത പരിഹാരം അതിനുള്ള മാർഗമല്ല തേടേണ്ടത്? മാത്രമല്ല ഈ ദൃശ്യം കാണുമ്പോൾ ആദ്യം ഒന്ന് ഞെട്ടി, കാരണം ഒരു കിണറിൽ നിന്നാണ് ഇത്രമാത്രം തീ ഇങ്ങനെ ഉയരുന്നതും സമീപത്ത് നിന്ന് തെങ്ങിലേക്ക് ആളിപ്പടരുന്നതും. അപ്പോൾ ഇത്രമാത്രം ഈ ഡീസൽ സാന്നിധ്യമുള്ള കിണർ ഇനിയും ഉണ്ടോ ആ പ്രദേശത്ത്? ശാശ്വത പരിഹാരത്തിന് എന്താണ് ഒരു വഴി, ഒരു പോം വഴി കണ്ടെത്തണ്ടേ? ഇതില് ഇത്രമാത്രം ഡീസലിന്റെ സാന്നിധ്യമുള്ള മറ്റ് കിണറുകളിൽ കുറവാണ്. കാരണം ഏറ്റവും അധികം ഡീസൽ സാന്നിധ്യം ഇവിടെ ആയതുകൊണ്ടാണ് അഗ്നിശമനസേന ആദ്യം തന്നെ ഇവിടെ കത്തിച്ചത്. മറ്റിടങ്ങളിലൊക്കെ ഡീസൽ ഉണ്ടെങ്കിൽ ഇത്രമാത്രം കത്തിപ്പിടിക്കുന്ന തരത്തിലേക്ക് ഡീസൽ ഇല്ല എന്ന് തന്നെയാണ് അഗ്നിശമനസേനയും മറ്റു ഉദ്യോഗസ്ഥരൊക്കെ നടത്തിയ പരിശോധനയിൽ മനസ്സിലായിട്ടുള്ളത്. രണ്ടാമതായിട്ട് ഇവിടെ ഒരു ശാശ്വത പരിഹാരം എന്നത് ഈ ഡീസൽ ഒഴുകിപ്പോയിട്ട് തന്നെ വേണം. ഇപ്പോൾ നമുക്ക് ഇത് ഒരു മലയുടെ അടിവാരത്താണ്, ഈ ഇതിന് മുകളിൽ ഭാഗത്തായിട്ടാണ് ലോറി മറിഞ്ഞത്. സ്വാഭാവികമായിട്ടും വെള്ളത്തിന്റെ ഉറവകളൊക്കെ തന്നെ മലയുടെ ഒരു കുന്നിന്റെ ചെരുവിൽ നിന്ന് താഴേക്കാണ് ഒഴുകി വരിക. അപ്പൊ ആ ജലസ്രോതസ്സുകൾ, അതായത് ഈ ഇവിടുത്തെ കിണറുകളിലേക്കും തോടുകളിലേക്കും ഒക്കെ വെള്ളം എത്തുന്ന ആ ജല ഉറവകളിലേക്ക് ഈ ഒരു ഡീസലിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് കാലങ്ങൾ കഴിഞ്ഞാലും ഈ മണ്ണിൽ ഇവിടെ തന്നെ നിലനിൽക്കും. അത് ആ ഡീസൽ ഒഴുകി പോവുക തന്നെ വേണം, അല്ലെങ്കിൽ ഡീസൽ ഇല്ലാതെയായി തീരുക തന്നെ വേണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം. അപ്പൊ അതിന് എത്ര സമയമെടുക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് ഇവർക്ക് വേണ്ടത് കാലാകാലങ്ങളായിട്ടുള്ള ഇനി പരിശോധന. ഈ ഒരു വർഷക്കാലവും ഈ ഒരു കാലം കഴിഞ്ഞാൽ വേനൽക്കാലം വരുമ്പോൾ ഇവിടുത്തെ സ്വാഭാവികമായിട്ട് കിണറുകൾ വറ്റുന്ന സമയത്ത് കൂടുതൽ പരിശോധന നടത്തിയിട്ട് കിണറുകൾ ശുചിയാക്കി ജലസ്രോതസ്സുകൾ ശുചിയാക്കി പരിശോധന നടത്തി അത്തരത്തിലുള്ള നടപടികൾ കൊണ്ട് മാത്രമേ ഇതിനൊരു പരിഹാരമാവുകയുള്ളൂ. ശാശ്വത പരിഹാരം എന്നുള്ളത് കാലങ്ങൾ കൊണ്ട് തന്നെ പരിശോധിച്ച് നടപ്പിലാക്കേണ്ട ഒന്നാണ്. അതിനൊരു ഒറ്റമൂലിയായിട്ട് ഒന്നും തന്നെ നടപ്പിലാക്കാൻ കഴിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മേഖലയെ ഒന്നാകെ ഇത്തരത്തിൽ ഡീസൽ കലർന്ന ആ വെള്ളം നിറയുന്നത് അല്ലെങ്കിൽ ഡീസൽ ടാങ്ക് അപകടത്തെ തുടർന്ന് കിണറ്റുകളിൽ വെള്ളം നിറഞ്ഞ് ഒരു മേഖല ഒന്നാകെ പ്രസിദ്ധിയിലാകുന്നത് മലപ്പുറം ജില്ലയിൽ ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ പ്രായോഗികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ജില്ലാ ഭരണകൂടം നേരിടുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് അവർക്ക് മുൻപിലുള്ള വഴികളെല്ലാം തന്നെ അവർ പരീക്ഷിക്കുന്നതും അതിൽ ചിലതൊക്കെ വിജയം കാണുന്നുണ്ട്. പക്ഷേ വേണ്ടത് ഈ മേഖലയ്ക്ക് സർക്കാരിന്റെ പിന്തുണയാണ്. അതായത് ഇവർക്ക് വെള്ളം, കുടിവെള്ളം എത്തിക്കണം, ഇവരുടെ കൃഷിനാശം മനസ്സിലാക്കി അതിനു വേണ്ട സഹായം നൽകണം, ഒപ്പം തന്നെ സമയാസമയങ്ങളിൽ ഇവിടുത്തെ വെള്ളം പരിശോധിച്ച് അതിനു വേണ്ട നടപടികൾ ഇവർക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അതായത് ഒരു ദിവസം കൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തോ അനുമതി, ഇതില് ഇപ്പൊ അനുഭവം സൂചിപ്പിച്ചതുപോലെ സർക്കാരിന്റെ ഇടപെടൽ മതിയാവണം, ഉറപ്പായിട്ടും കൂടിയേ തീരൂ. ഇനി അത് മലപ്പുറത്തിന് മാത്രം പ്രശ്നമല്ല, ഇപ്പോൾ ഡീസൽ ടാങ്കുകൾ മറിഞ്ഞ് പല ഇടങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇതുപോലത്തെ ഒരു സാഹചര്യമൊക്കെ അത്യപൂർവമാണ്. അതുകൊണ്ട് മുൻകാല ഒരു മാതൃക എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണമെന്നുള്ളതൊക്കെ ഏവരുടെയും ആശങ്കയാണ്. അപ്പോൾ ഈ സർക്കാർ തലത്തിൽ കൃത്യമായ ഇടപെടൽ നടക്കുന്നുണ്ടോ? ജനപ്രതിനിധികൾ ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ കുടിവെള്ളമൊക്കെ അവിടെ എങ്ങനെയാണ് നിലവിലെത്തിക്കുന്നത്? കൃഷി ഇതൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ നടന്നു പോകുന്നത്?
നിലവിൽ ഇതിൽ ജില്ലാ ഭരണകൂടം ഇടപെട്ടിട്ടുണ്ട്, സ്ഥലത്തെ എം എൽ എമാർ ഇടപെട്ടിട്ടുണ്ട്, ജലപ്രതികളെല്ലാം തന്നെ ഇടപെട്ടിട്ടുണ്ട്. നിലവിൽ പഞ്ചായത്താണ് ഇവിടെ കുടിവെള്ളം എത്തിക്കുന്നത്, പക്ഷേ അത് പൂർണ്ണമായിട്ടും പലയിടത്തും എത്തുന്നില്ല എന്നുള്ള പരാതി സ്വാഭാവികമായിട്ടും പലയിടത്തും ഉയരുന്നുണ്ട്. ഈ തരത്തിലാണ് ഈ പ്രശ്നത്തിൽ പരിഹാരം കാണുന്നത്. ആദ്യം ഇവർ പെരുന്തൽമണ്ണ തലത്തിലും അതിനുശേഷം ജില്ലാ കളക്ടറുടെ തലത്തിലും ഇതിനെ സംബന്ധിച്ച് യോഗങ്ങൾ ചേർന്നു. അതിനുശേഷമാണ് ഇവിടെ ഇത്തരത്തിൽ ഈ ഡീസൽ കിണറ്റിൽ ഏറ്റവും അധികം ഡീസൽ കലർന്ന വെള്ളം കത്തിച്ച് കളയുക, അതിനുശേഷം ഇവിടെ ഈ ഏതെല്ലാം കിണറുകളിൽ വെള്ളത്തിന് ഡീസലിന്റെ സാന്നിധ്യമുണ്ട് അവർക്കെല്ലാം കുടിവെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ ഈ കിണറുകളിൽ കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തി ഡീസലിന്റെ സാന്നിധ്യമുണ്ടോ അല്ലെങ്കിൽ ഡീസലിന്റെ സാന്നിധ്യം കണ്ടെത്തിയാൽ അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. അത്തരത്തിലൊരു ഇന്റർവെൻഷൻസ് ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ മുൻ ധാരണകളില്ലാതെ അല്ലെങ്കിൽ മുൻ പരിചയമില്ലാത്ത ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികളെല്ലാം തന്നെ ഇവിടെ തീർച്ചയായിട്ടും നേരിടുന്നുണ്ട് ഈ പ്രതിസന്ധിയെ നേരിടാൻ. അതുകൊണ്ട് തന്നെ ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഇപ്പോൾ നമുക്ക് നിർദ്ദേശിക്കാനും കഴിയുന്ന സാഹചര്യമല്ല. നിലവിൽ കുടിവെള്ളം ആവശ്യമായവർക്ക് അത് എത്തിച്ചു കൊടുക്കുക. ഇനി വേണ്ടത് കാർഷിക മേഖലയ്ക്ക് കൂടി ഒരു സപ്പോർട്ട് നൽകേണ്ടതുണ്ട്. കാരണം ഡീസൽ കലർന്ന വെള്ളം ഒരിക്കലും കൃഷിവിളകൾക്ക് യോജിക്കുന്നതല്ല. അപ്പോൾ അത്തരത്തിൽ കൂടുതൽ, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇവിടുത്തെ കുഴൽ കിണറിൽ കൂടി ഈ കുടിവെള്ളം ഈ ഡീസലിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ഒരു സംഭവം. അപ്പോൾ അത്തരത്തിൽ കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക് ഡീസൽ കലരുന്നത് വ്യാപിക്കാൻ വേണ്ട നടപടികൾ എടുക്കുക. അത്തരത്തിൽ ഡീസലിന്റെ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലങ്ങളിൽ കുടിവെള്ളം അടക്കമുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഒപ്പം തന്നെ കാർഷിക വിളകൾക്ക് ന്യായമായ ഇത് കാരണം നാശമുണ്ടായെങ്കിൽ അതിന് വേണ്ട നഷ്ടപരിഹാരം നൽകുക എന്നീ കാര്യങ്ങളാണ് ഇവിടെ വേണ്ടത്. എന്നാലും ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളെല്ലാം തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ മുൻപ് പരിചയമില്ലാത്തൊരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഇവിടെ നേരിടുന്നുണ്ട്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ മുൻകാല മാതൃക ഇല്ലാത്തത് പലപ്പോഴും ഇത്തരം സംഭവങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഈ മലപ്പുറത്ത് ഈ പ്രദേശത്തും സംഭവിക്കുന്നത് എന്നുള്ളതാണ്. മലപ്പുറം അങ്ങാടിപ്പുറം പരിയാരപുരത്തെ കിണറുകളിൽ കലർന്ന ഡീസൽ കത്തിക്കുന്ന നടപടിക്കാണ് ഇന്ന് തുടക്കമായത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആദ്യം ചെറിയ ചാമ്പലുകൾ വഴി ആ ഡീസൽ അതിന് തീയിട്ടു കിണറിലേക്ക്, കിണറിലെ വെള്ളത്തിന് മുകളിൽ കിടന്നത് കത്തുന്നത് നമുക്ക് കാണാം. പിന്നീട് ഒരാളി കത്തുന്ന കിണറിനെയാണ് നമ്മൾ കാണാൻ കഴിയുന്നത് ആ ദൃശ്യങ്ങളിലേക്ക്.